ഇതവരുടെ സ്ഥിരം ഒരു പരിപാടിയാണ്. അറിയണല്ലേ, പക്ഷേ കേരളം രാവിലെ തുടങ്ങുന്ന നിങ്ങളായാലും ഞമ്മളായാലും എന്ന് ഈ ഒരു സംഘർഷമാണ് പ്രശ്നം. ഇന്നലെ ഇല്ലാത്ത ഒരു റെസ്ട്രിക്ഷൻ ആണെന്ന് രാവിലെ ഇല്ല, ഞങ്ങളൊക്കെ ഇവിടെ തടഞ്ഞിരിക്കണം, അങ്ങോട്ട് വിടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഓരോ ദിവസം തോറും അവിടെ എന്തും ഇത്ര മറച്ചു പിടിക്കാൻ എന്താ ഉള്ള അവിടെ? ഞങ്ങളുടെയും ചോദ്യം അത് തന്നെയാണ്. ടൈമാകുമ്പോ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഇതിലെന്താ കഴിഞ്ഞാല് വേറൊരു വിവാദവും ആരും ചെയ്യരുത്. ഒരു കാര്യം നിങ്ങൾക്ക് പറയാം, ഇതിലെ പല സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മാധ്യമ പ്രവർത്തകരാക്കിയത്. ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങൾ കാണില്ല, ഈ കാറ്റും ഈ തണുപ്പും ഇതിന്റെ ഇടയിൽ നിന്നിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇതിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പല ആൾക്കാരും കുറ്റം പറയില്ല ഈ കൂട്ടത്തിലുള്ള ആളുകളെ. ശരിയാണ്, നമ്മൾ ഇടത്തെ ഭാഗത്ത് മണ്ണ് തെരഞ്ഞി കിട്ടിയില്ല, എന്താ ചെയ്യുക? നമ്മൾ സാധാരണക്കാരനല്ലേ, നമ്മക്ക് അതിന് മാത്രം ടെക്നോളജി ബുദ്ധിയൊന്നും ഇല്ലാലോ. നമ്മൾ എഞ്ചിനീയർമാരോ അല്ലെ ശാസ്ത്രജ്ഞന്മാരോ ഒന്നും അല്ലാലോ. ഇടത്തെ ഭാഗത്ത് നോക്കി കിട്ടിയില്ല, വലത്തെ ഭാഗത്ത് നോക്കണോ? അതിനെന്താ തെറ്റ്? ഒരു തെറ്റും ഇല്ല, വലത്തെ ഭാഗത്ത് തപ്പ് ആണ്. നിങ്ങളിപ്പോ കളക്ടർ അടക്കമുള്ളവര് ഇന്നലെ രാത്രി എപ്പോഴെങ്കിലും സംസാരിച്ചു, ആരെങ്കിലും ഏതെങ്കിലും അതോറിറ്റി ആയിട്ട് സംസാരിച്ചോ? അതോറിറ്റികളായിട്ട് ഒക്കെ സംസാരിക്കുന്നത് ലെറ്റർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു, അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിരിക്കണ് തരയാനുള്ള അപേക്ഷ തയ്യാറാക്കാൻ തന്നെ ടൈം എടുക്കും. അത്രയും ആൾ അഡ്രസ് പേര് ഒക്കെ എഴുതണം, ഒക്കെ റെഡിയാക്കുക. അതൊന്നും എഴുതാൻ നമുക്ക് വേറെ ആരും ഇല്ല, നമ്മൾ തന്നെ ചെയ്യണമല്ലോ ഇതൊക്കെ. അതിന്റെ ഒരു പോരായ്മ സ്പീഡ് കുറവ് അതുണ്ടാവുമല്ലോ. അന്യനാട്ടിൽ എവിടാ സ്റ്റാമ്പ് പേപ്പർ കിട്ടാന്ന് അറിയില്ല നമുക്ക് പല വരും. ഇനി കേരളത്തിൽ നിന്ന് ആരും ദയവ് ഇത് വരില്ല, അതിന് താങ്ങാനുള്ള നമുക്ക് കപ്പാസിറ്റി ഇല്ല ഇവിടെ. ഞാൻ ഓരോരുത്തർ ഞാൻ ഓരോരുത്തരും കിടത്തി ഉറക്കിട്ട് ഉറങ്ങാൻ വരെ സമയം കിട്ടുന്നില്ല. അപ്പൊ ഇനി വരരുത്, ഈ ആള് മതി. കാരണം 25 ആക്കെ ഉള്ളൂ, ഈ 25 ആളെ മാത്രമേ ഇവർ കേറ്റുള്ളൂ. അതിൽ തന്നെ ഇവര് രഞ്ജിത് സദായില് ഓൾറെഡി എത്ര ദിവസമായി ഓരോ കൂടെ നടക്കുന്ന, ഓരോ ദിവസവും ഡെയിലി രാവിലെ ഇയാളെ ഉള്ളിൽ കയറ്റാനും ഞാൻ നമ്മളിങ്ങനെ കച്ചറുണ്ടാക്കണം. അതാണ് സതീഷ് കൃഷ്ണസേൽ MLA പറയുന്നത്, എല്ലാ സഹകരണങ്ങളും ഉറപ്പാണ്, തെരച്ചിൽ തുടരും, ഈ മൂന്ന് പേരെ കുറിച്ച് ഒരു കൃത്യമായ ഒരു വിവരം കുടുംബത്തെ കൈമാറിയിട്ട് ഞങ്ങൾ മടങ്ങുള്ളൂ എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ രാവിലെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എന്നാ അറിയാലോ, പിന്നെ കർണാടക മീഡിയയിലൊക്കെ വരുന്നത് ഇത് എന്തോ കേരളക്കാര് ഓരോ അപമാനിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ആരെങ്കിലും ചെയ്തിക്കണോ? നമ്മളെ കുട്ടീനെ അവിടുന്ന് കൈച്ചിലാക്കി കൊണ്ടുപോകാനല്ലേ നോക്കണുള്ളൂ? ഇവർക്ക് മനസ്സിലാവൂലോ അവിടെ ആ വീട്ടിലിരിക്കുന്ന ഓരോ വിഷമം. ആ ഓരോ വിഷമമാണ് എന്താവണത്, ഓരോ മലയാളിയും ഇവിടേക്ക് എത്തിപ്പോണത്. ആരും ഇവിടെ വേറൊരു എന്താ പറയാ പേഴ്സണൽ ലാഭം ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഒരാളതിൻ്റെ ഉള്ളിൽ കിടന്നു. ഇപ്പൊ ആ വീട്ടുകാര് പറയണ് എന്താ പറയാ ബോഡിയെങ്കിലും കിട്ടിയാ മതി. ഈ ദയനീയ അവസ്ഥയിലാണ് നിക്കണേ. ഇത്രയും ദിവസം നമ്മളെല്ലാരും എന്താ പ്രതീക്ഷിച്ചത്, എങ്ങനെ ജീവനും കിട്ടിയാ മതി, പോട്ടെ ഇനി ബോഡിയും കിട്ടാൻ. ഇതിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പൊ വണ്ടിയിലുണ്ടോ, വണ്ടിക്ക് പുറത്തായിരുന്നു? എനിക്ക് നല്ലൊരു സംശയമുണ്ട് വണ്ടിക്ക് പുറത്തായിരുന്നുള്ളത്. ഇനി പറയാലോ, ആ വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിൽ വെച്ചൊരു കാര്യമാ, ചിലപ്പോ വണ്ടിക്ക് പുറത്തായിരിക്കും. ഇത് നമ്മൾ മാറ്റി മാറ്റി പറയുന്നത് ആണെന്ന് ആരും വിചാരിക്കരുത്. നമ്മളെ ടെൻഷനോണ്ട് എന്താകുവാണ് ഇതിങ്ങനെ മാറി 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 വരികയാണ്. ഇപ്പൊ വിടുന്നില്ല. ഇനി ആരൊക്കെ പോലീസുകാരോ കൈയും കാലും പിടിച്ചിട്ട് വേണം ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറാൻ. മൂപ്പർക്ക് പുതിയ ഐഡിയകളൊക്കെ ഉണ്ട്, കാരണം തന്നെ മൂപ്പർ ശ്രമിക്കുന്നുണ്ട്. ആ ആ രഞ്ജിത് ഇസ്രായേലി ശ്രമിക്കുന്നുണ്ട്, കാരണം റിസ്കിന്റെ മുകളിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ പല രൂപത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. ഇപ്പൊ ഒരു ബോഡി കിട്ടിക്കുന്നു, ഇനി ഞാൻ അതും പറയാം, ഇപ്പൊ ഒരു ബോഡി കിട്ടിക്കുന്നു, ഇപ്പം കിട്ടിക്കുന്നു അവിടുന്ന് മുകളിൽ. അതിന്റെ ഭാഗമാണ്. പ്ലീസ് ഈ ആംബുലൻസിനൊക്കെ വൈ വിടും. മനാഫി, അത് ആരുടെ ബോഡിയാണ്? ആണുങ്ങളുടെ ആണോ സ്ത്രീയുടെ ആണോ പുരുഷന്റെ ആണോ? ഞാൻ പിന്നെ പറയാം. വണ്ടി വിടി, വണ്ടി വിടി. ഇന്നലെ നമ്മള് പറഞ്ഞതല്ലാതെ പുതിയ ബോഡി കിട്ടിയോ? ഏത് ഭാഗത്തു രേഷ്മ? അങ്ങനെയാണ് മനാഫ് പറയുന്നത്. അതായത് അതൊരു പുതിയ വാർത്ത കൂടിയാണ്, ഒരു പുതിയ ഒരു മൃതദേഹം ഇന്ന് സ്ഥലത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നു
എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ മനാഫ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ മൃതദേഹം എടുക്കുന്നതിന് വേണ്ടി ആംബുലൻസ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ആംബുലൻസ് ഇപ്പോൾ മുകൾ ഭാഗത്തേക്ക്, അതായത് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യമാണ് മനാഫ് പറയുന്നത്. ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് മാത്രമല്ലേ, ആ മൃതദേഹം ഇപ്പോൾ ലഭിച്ചതേ ഉള്ളൂ. അത് ആരുടേതാണെന്നോ അത് എവിടെ നിന്നാണ് ലഭിച്ചതെന്നുള്ള കാര്യത്തിൽ കുറെ കൂടി സ്ഥിരീകരണം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ മൃതദേഹം ലഭിച്ചിരിക്കുന്നു എന്ന ആ വിവരം മനാഫ് ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ആ മൃതദേഹം എടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആംബുലൻസ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ആംബുലൻസ് പോയിട്ടുണ്ട്. ആ മൃതദേഹം അവിടെ നിന്ന് കണ്ടെടുത്ത് ഇവിടെ ആശുപത്രിയിലേക്ക്, അങ്കോളയിലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റും, എത്രയും പെട്ടെന്ന് മാറ്റും. അത് പക്ഷേ ആരുടെ മൃതദേഹമാണ്, എന്താണ് എന്നത് സംബന്ധിച്ച് കുറെ കൂടി വിശദമായ കാര്യങ്ങൾ വരും മണിക്കൂറിൽ മാത്രമേ, വരും നിമിഷങ്ങളിൽ മാത്രമേ നമുക്ക് വ്യക്തമാകൂ. എന്തായാലും ഈ വിവരം ആദ്യമായി പുറത്തു പറയുന്നത്, അല്ലെങ്കിൽ ആദ്യമായി ഈ വിവരം അറിയിക്കുന്നത് ഇപ്പോൾ ലോറി ഉടമ മനാഫാണ്. മാത്രമല്ല, അതിൽ അവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ഇവർക്ക് ഇങ്ങോട്ടേക്ക് കടന്നു പോകാനുള്ള ഒരു അനുമതി ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ഇന്നലെ കടന്നു പോകാനുള്ള അനുമതി ലഭിച്ചതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്ന് വീണ്ടും രാവിലെ വീണ്ടും ഇവിടെ ഇവരെ തടയുന്നൊരു സാഹചര്യമുണ്ട്. ഈ രഞ്ജിത്തും അതുപോലെ അടക്കമുള്ള ഈ ലോറി ഉടമ മനാഫും അടക്കമുള്ള ആളുകൾക്ക് മുകളിലേക്ക് കടന്നു പോകാൻ അവരുടെ വാഹനം ഇപ്പോൾ പോലീസ് ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ ആക്ഷേപം ഇന്നും അവർ കർണാടക പോലീസിനെതിരെ ഉന്നയിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരെ ഇവിടെ നിന്ന് ആട്ടി അകറ്റാനുള്ള, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം, മനഃപൂർവ്വമായ ചില ശ്രമങ്ങൾ കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇന്നലെ പക്ഷേ സ്ഥലം MLA എം കെ രാഘവൻ MP അടക്കമുള്ള ആളുകളുടെ ഇടപെടലിനെ തുടർന്നാണ് അത്തരത്തിൽ ഒരു വീണ്ടും ഇവർക്ക് അവിടെ നിൽക്കാനുള്ള, അവിടെ തുടരാനുള്ള ഒരു അനുമതി ലഭിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും വരുമ്പോൾ, ഇന്നലെ കലക്ടറുമായി കൂടിക്കാഴ്ച നടത്തും, ചർച്ച നടത്തും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും വരുമ്പോൾ അവരുടെ വാഹനം തടയുന്നുണ്ട്.